ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നീതൂസ് ടേസ്റ്റി ഫുഡ്. ചിക്കൻ മസാലയൊക്കെ നമ്മൾ കടയിൽ നിന്നാണല്ലേ വാങ്ങിക്കാറ്. നമുക്കറിയാം കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മസാല പാക്കറ്റുകളെല്ലാം കെമിക്കൽ ചേർത്താണ് തയ്യാറാക്കുന്നത്. ഇന്ന് നമുക്കിത് വീട്ടിൽ തന്നെ ഒട്ടും മായം ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മസാല ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 12 വറ്റൽ മുളക്, 1/2 ടേബിൾ സ്പൂൺ ഏലക്ക, 2 തക്കോലം, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, കുറച്ച് കറിവേപ്പില, 1 ബേ ലീഫ്, 1 ജാതിപത്രി, 1 പട്ട ചെറിയ പീസാക്കിയത്, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ അരിയാണിത് മട്ടരി, 1/4 ടീസ്പൂൺ ഗ്രാമ്പു, 3 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി. ഇനി ഇത് വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാനിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, നോൺ സ്റ്റിക്ക് എടുക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് വറുത്തെടുക്കുന്ന സമയത്ത് നോൺ സ്റ്റിക്കിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഇരുമ്പ് ചട്ടിയോ അല്ലെങ്കിൽ അലുമിനിയം ചട്ടിയോ ഒക്കെയാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ ജീരകം പാകമായിട്ടുണ്ട്. അപ്പോൾ ജീരകം പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ആദ്യം ജീരകം വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ പെരിഞ്ചീരകം എല്ലാം വറുത്തെടുക്കുന്ന സമയത്ത് നല്ല മണമായി വരുമ്പോൾ അത് പാകമായിട്ടുണ്ടെന്നാണ്. അതുപോലെ തന്നെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ പൊട്ടുന്ന ഒരു പാകമാകുമ്പോൾ നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാനിത് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വറുത്തെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നല്ല ഫ്രഷായി തന്നെ ഉണ്ടാവണം. പഴയ സാധനങ്ങളൊന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല. അപ്പോൾ അതിന് മണം നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടില്ല. അപ്പോൾ ഇതപ്പോൾ നമ്മുടെ ഏലക്കായയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റാം. അപ്പോൾ ഇതും ഇതുപോലെ തൊട്ട് നോക്കിയിട്ട് പൊടിയുന്നുണ്ടെങ്കിൽ നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാവുന്നതാണ് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് പട്ടയും ഗ്രാമ്പു തക്കോലം ചേർന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതാ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല മണം വരുന്നുണ്ട്. ഞാൻ പട്ടയൊക്കെ ഒന്ന് പൊടിച്ച് നോക്കിയിട്ടോ. അപ്പോൾ പൊട്ടുന്ന ഒരു പരിഭവമായിട്ട് ഇനി അത് ചട്ടിയിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കുക. ഈ കുരുമുളകും നമ്മൾ ഒന്നുകൂടി വറുത്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വച്ച് വറുത്തെടുക്കുമ്പോഴാണ് നമുക്ക് എല്ലാ ഭാഗവും ഒരേപോലെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പക്ഷേ എല്ലാം നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഒരേപോലെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. ഇനി ഉലുവ ചേർത്ത് ഉലുവതാ ഉലുവടെയും കളറൊക്കെ മാറി ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇത് ഞാൻ ഇതൊന്ന് ചട്ടിയിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അരിയും നമ്മുടെ ചിക്കൻ മസാലയുടെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അരി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അരി ഇതുപോലെ പൊങ്ങി കളറൊക്കെ ഒന്ന് മാറി നമ്മളൊന്ന് കടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ പൊട്ടുന്ന ഈ ഒരു പരുവമാകുമ്പോൾ നമുക്കിതൊന്ന് മാറ്റാം. ഇനി ഈ ചട്ടിയിലേക്ക് കുറച്ച് കറിവേപ്പില, ബേ ലീഫ്, ജാതിപത്രി വളരെ കുറച്ച് മതി. അപ്പോൾ അത് ഞാനത് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ബേ ലീഫും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വറുത്തെടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം നോക്കൂ, ബേ ലീഫിൻ്റെയും കറിവേപ്പിലയുടെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 12 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ നോക്കും, മുളകും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റാം. ഇനി മുളകിലുള്ള ഈ കുരു ഉണ്ടല്ലോ അത് നമുക്ക് ഉപയോഗിക്കേണ്ട, അത് കുറച്ച് കരിഞ്ഞ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് മല്ലിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മുഴുവൻ മല്ലി തന്നെ എടുക്കണം, മല്ലിപ്പൊടി എടുക്കരുത്. അപ്പോൾ ഈ മല്ലിയും നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ മല്ലിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് കൈകൊണ്ടൊന്ന് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ പൊട്ടിക്കാൻ പറ്റുന്ന ആ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ചട്ടിയിൽ നിന്ന് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ മല്ലിയുടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം.
അവസാനമായിട്ട് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചട്ടി നല്ലപോലെ തന്നെ ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. മുളക് പൊടി ചേർക്കുന്നത് ആ ഒരു കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് മുളക് പൊടി മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നമുക്കിത് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇതപ്പോൾ ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ലപോലെ തണുത്തതിന് ശേഷം വേണം പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ അതിൽ വെച്ചിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ അതിലാകുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഞാനിത് രണ്ട് പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊടിച്ചിട്ട് വരാം. ഇതപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ വറുത്തെടുത്തതെല്ലാം ഒട്ടും കരിഞ്ഞു പോവാതെ കറക്റ്റായിട്ട് വറുത്തെടുത്താലാണ് ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. എല്ലാ ഇൻഗ്രീഡിയൻസും ആ ഒരു പാകത്തിൽ വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ജാറിൽ നിന്നും ഒരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഈ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതും നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ല മണമാണ് കേട്ടോ, നല്ല ചിക്കൻ മസാലയുടെ മണം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. ഇത് നമുക്ക് ഒരു അര ടീസ്പൂൺ ഇട്ടാൽ മാത്രം മതി, അപ്പോഴേക്കും നല്ല മണമായിരിക്കും. ഇതിപ്പോൾ കുറേ നാളത്തേക്ക് ഉപയോഗിക്കാനുള്ള പൊടിയായിട്ടുണ്ട്. ഒരു ദിവസത്തെ പണിയുള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ മസാല നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഒട്ടും തന്നെ മായം ചേർക്കാത്ത ഈ ഒരു ചിക്കൻ മസാലയുടെ റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് കുപ്പിയിലാക്കിയിട്ടോ കവറിലാക്കിയിട്ടോ ഒക്കെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.